കോഴിക്കോട് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കടൽ ഭിത്തികൾ തകർത്ത് തിരമാലകൾ ആഞ്ഞടിച്ചതോടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. തീരദേശ റോഡുകളും തകർന്നു. ശക്തമായ മഴയിൽ താഴ്ന്ന ഭാഗങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. വടകര, കൊയിലാണ്ടി, ബേപ്പൂർ, കടലുണ്ടി തുടങ്ങി ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായി തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. വീടുകൾ പലതും ഭീഷണിയിൽ. നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും ബന്ധുവീടുകളിലേക്ക് മാറി. കാപ്പാട് തീരദേശ റോഡ് പൂർണ്ണമായും കടലെടുത്തു. കടൽ ഭിത്തികൾ തകർത്താണ് തിരമാലകൾ കരയിലേക്ക് എത്തുന്നത്. ജയിച്ചു വരുന്ന എല്ലാവരും ഇവിടെ നിന്ന് സന്ദർശിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പോവുകയല്ലാതെ ഒരു പരിഹാരവും നാളിതുവരെയായി ഉണ്ടാക്കിയിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും എവിടെയാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കോവിഡ് കാലത്ത് അവർക്ക് തന്നെ ബോധ്യമില്ല. എല്ലാവരും വന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ ഇതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾക്കും സർക്കാരിനും സാധിക്കാത്തത്? കടൽ ഭിത്തികൾ നിർമ്മിച്ചത് ശാസ്ത്രീയമായല്ലെന്ന ആക്ഷേപമുണ്ട്. ചിലയിടങ്ങളിൽ കടൽ ഭിത്തികളേ ഇല്ല. ഇവിടെ ഇത്രയധികം കടലാക്രമം രൂക്ഷമാവാനുള്ള പ്രധാന കാരണം തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ കല്ലിടലാണ്. കേവലം കല്ലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു നെറ്റ് മാത്രം കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ബേസ്മെൻറ്റിൽ തന്നെ യാതൊരുവിധ പിടുത്തവും ഭൂമിൻ്റെ അടിയിലേക്കില്ല. ഒന്നത്. രണ്ടാമത്തെ, അമ്പിച്ച അഴിമതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ നടന്നിട്ടുള്ളത്. തീരദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് കൊറോണ വ്യാപനത്തിന് കാരണമാകുമെന്ന ആശങ്കയുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടൽ കയറുന്നതും കെട്ടെല്ലാം പൊളിയാനുള്ള കാരണം ഇതേ, അത് ആദ്യമായിട്ടാണ്. മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും മാറി താമസിക്കാൻ പോയിട്ടുമുണ്ട്. നമ്മളെ ഈ നാല് വീട് മാത്രമല്ല, മൊത്തം പോകേണ്ടി വരും. അഴിയൂർ, കുരിയാടി, ചോമ്പാല തുടങ്ങിയ പ്രദേശങ്ങളിലും കടൽക്ഷോഭം ശക്തമാണ്. ഒഞ്ചിയത്ത് പഞ്ചായത്ത് ഓഫീസിന് പുറകിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറി നിരവധി വീടുകൾ ഒറ്റപ്പെട്ടു. വടകര നഗരത്തിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. അതേസമയം ദുരിതബാധിത മേഖലകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ സന്ദർശനത്തിൽ യാതൊരുവിധ കൊറോണ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല. കൂട്ടമായി നിരവധി പേരാണ് നേതാക്കൾക്കൊപ്പം കൂടുന്നത്. ജനം, കോഴിക്കോട്.